നമസ്കാരം. വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ TCS ബൈബാക്കിനെക്കുറിച്ചും TCS ബൈബാക്കിൽ നിന്നും എങ്ങനെ 20% റിട്ടേൺ നമ്മൾക്ക് നേടാം എന്നതിനെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ്, വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ്സ്, മാർക്കറ്റ് അപ്ഡേറ്റ് എന്നിവ ലഭിക്കുന്നതിന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. February 12 TCS പുറത്തുവിട്ട എക്സ്ചേഞ്ച് ഫയലിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ കമ്പനിയുടെ ബൈബാക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. January 12 കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പമായിരുന്നു TCS എന്ന കമ്പനി ബൈബാക്ക് അനൗൺസ് ചെയ്തത്. അതായത് ഏകദേശം 18,000 കോടി രൂപയുടെ ബൈബാക്കാണ് TCS പ്രഖ്യാപിച്ചത്. കമ്പനി അതിൻ്റെ 4,000 കോടി ഷെയറുകൾ 4,500 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഈ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും തിരികെ വാങ്ങുന്നത്. TCS ഇപ്പോഴത്തെ വില നോക്കുകയാണെങ്കിൽ 3,693 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള വിലയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഷെയറുകളാണ് ഒരു മാസത്തിന് ശേഷം കമ്പനി 4,500 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ തിരികെ വാങ്ങുന്നത്. TCS എന്ന കമ്പനി അതിൻ്റെ ബൈബാക്കിൻ്റെ റെക്കോർഡ് ഡേറ്റും ഫിക്സ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. February 23 ബൈബാക്കിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. T+2 സെറ്റിൽമെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ February 21 അല്ലെങ്കിൽ അതിന് മുൻപെയോ TCS ഷെയറുകൾ വാങ്ങുന്നവർക്കും TCS എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനുമായിരിക്കും ഈ ബൈബാക്കിൽ പങ്കെടുക്കാനുള്ള എലിജിബിലിറ്റി ലഭിക്കുക. ആദ്യം തന്നെ എന്താണ് ബൈബാക്ക് എന്ന് മനസ്സിലാക്കാം. ഒരു കമ്പനി അതിൻ്റെ ഷെയറുകൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് തിരികെ വാങ്ങുന്നതിനെയാണ് ബൈബാക്ക് എന്നറിയപ്പെടുന്നത്. സാധാരണഗതിയിൽ OFS എന്ന കോർപ്പറേറ്റ് ആക്ഷന് തികച്ചും വിപരീതമായ ആക്ടിവിറ്റിയാണ് നമ്മൾക്ക് ബൈബാക്കിൽ കാണാൻ സാധിക്കുന്നത്. OFSൽ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് സെയിലാണ് ചെയ്യുന്നതെങ്കിൽ ബൈബാക്കിൽ പ്രൊമോട്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഷെയറുകൾ വാങ്ങി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ബൈബാക്ക് കൊണ്ടുവരുന്നത് വഴി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനും അതുപോലെ തന്നെ ബൈബാക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വഴി ഇൻവെസ്റ്റേഴ്സിനും മ്യൂച്വൽ ബെനിഫിറ്റാണ് ലഭിക്കുക. എന്തുകൊണ്ടാണ് സാധാരണ ഒരു കമ്പനി ബൈബാക്ക് അനൗൺസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അതായത് ഒരു കമ്പനിക്ക് അതിൻ്റെ എക്സസ് ക്യാഷ് ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നതിന് വേണ്ടിയാണ് സാധാരണഗതിയിൽ കമ്പനികൾ ബൈബാക്ക് അനൗൺസ് ചെയ്യുന്നത്. ഇങ്ങനെ ബൈബാക്ക് അനൗൺസ് ചെയ്യുമ്പോൾ മാർക്കറ്റിലുള്ള എക്സസ് ഷെയറുകൾ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഷെയറുകളിൽ ഒരു ഡിമാൻഡ് വരികയും കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലും മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇൻവെസ്റ്റേഴ്സ് ബൈബാക്കിൽ ഉറപ്പായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇൻവെസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു ടാക്സ് ബെനിഫിറ്റാണ് ലഭിക്കുക. അതായത് നമ്മൾക്ക് കമ്പനിയുടെ ലാഭവിഹിതം ടാക്സ് ബെനിഫിറ്റോടുകൂടി ലഭിക്കാനുള്ള ഒരു മാർഗമാണ് ബൈബാക്ക്. TCS ബൈബാക്ക് ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യവും 2020 December കമ്പനി ബൈബാക്ക് ഓഫർ ചെയ്തിരുന്നു. അന്ന് 16,000 കോടി രൂപയുടെ ബൈബാക്ക് ആയിരുന്നു TCS സൈഡിൽ നിന്നും കാണാൻ സാധിച്ചത്. ഇതുകൂടാതെ 2017 2018 ബൈബാക്ക് നടത്തിയിരുന്നു. 2017 2018 16,000 കോടി രൂപയുടെ ബൈബാക്കാണ് നടത്തിയത്. 2018 2,100 രൂപ പെർ ഷെയർ എന്ന റേറ്റിലും 2017 2,850 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുമായിരുന്നു ഈ കമ്പനി ബൈബാക്ക് നടത്തിയത്. 2018 ബൈബാക്കിൽ 14% പ്രീമിയം റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് ഈ ബൈബാക്കിൽ നിന്നും ലഭിച്ചത്. ഉറപ്പായിട്ടും TCS ബൈബാക്കിൽ നമ്മൾ, അതായത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം ഈ ബൈബാക്കിൽ 15% കോട്ട റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് നീക്കി വെച്ചിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. അതായത് 200,000 താഴെ വിലയുള്ള, അതായത് ഏകദേശം TCS 44 താഴെയോ ഉള്ള ഷെയറുകൾ ഉള്ളവരെയാണ് TCS റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സായിട്ട് നീക്കി വെച്ചിരിക്കുന്നത്. റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ബൈബാക്കിൽ 15% കോട്ട നീക്കി വെച്ചിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇനി നമ്മൾക്ക് പരിശോധിക്കാം എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ബൈബാക്കിൽ നിന്നും മികച്ച റിട്ടേൺ ലഭിക്കുന്നത് എന്ന്. ഉദാഹരണത്തിന് TCS തന്നെ ബൈബാക്ക് നമ്മൾക്ക് പരിഗണിക്കാം. ഇവിടെ ബൈബാക്കിൻ്റെ അക്സെപ്റ്റൻസ് റേഷ്യോ അനുസരിച്ചാണ് ഒരു ഇൻവെസ്റ്റേഴ്സിന് ഇതിൽ നിന്നും റിട്ടേൺ ലഭിക്കുന്നത്. ഉദാഹരണമായി TCS 44 ഷെയറുകളുള്ള ഒരു ഇൻവെസ്റ്റേഴ്സിന് TCS ബൈബാക്കിൻ്റെ അക്സെപ്റ്റൻസ് റേഷ്യോ 100% അനൗൺസ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ 44 ഷെയറുകളും ടെൻഡർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം 3,750 രൂപ വിലയുള്ള ഈ സ്റ്റോക്കിന് 4,500 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ബൈബാക്കാണ് ലഭിക്കുന്നതെങ്കിൽ ഓരോ ഷെയറിലും 750 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾക്ക് ലഭിക്കുക. ഇതുവഴി 750 × 44 ഏകദേശം 33,000 രൂപ
33,000 രൂപയുടെ പ്രോഫിറ്റാണ് നമ്മൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ടി സി എസിൻ്റെ അക്സെപ്റ്റൻസ് റേഷ്യോ 80% നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ 44 ഷെയറുകൾ, അതായത് ഏകദേശം 35 ഷെയറുകളായിരിക്കും നമ്മൾക്ക് ബൈബാക്കിൽ ഓഫർ ചെയ്യാൻ പറ്റുക. ഇതുവഴി 750 × 35, അതായത് ഏകദേശം 26,000 രൂപ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 16% റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി അക്സെപ്റ്റൻസ് റേഷ്യോ വീണ്ടും കുറയുകയാണെങ്കിൽ 50% എന്ന അക്സെപ്റ്റൻസ് റേഷ്യോ ആണ് കാണുന്നതെങ്കിൽ അവിടെ നമ്മൾക്ക് 10.19% റിട്ടേണും 35% അക്സെപ്റ്റൻസ് റേഷ്യോ ആണ് കാണുന്നതെങ്കിൽ അവിടെ നമ്മൾക്ക് 6.95% റിട്ടേണും ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതൊരു ജനറൽ കൺസെപ്റ്റാണ്. ടി സി എസിൻ്റെ കഴിഞ്ഞ 2 ബൈബാക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും അവിടെ 100% അക്സെപ്റ്റൻസ് റേഷ്യോ ആണ് കാണാൻ സാധിച്ചത്. അതായത് ഷെയർ ഹോൾഡേഴ്സ്, പ്രത്യേകിച്ചും റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ 100% ഷെയറുകളും ടി സി എസ് എന്ന കമ്പനി വാങ്ങുന്ന രീതിയിലുള്ള അക്സെപ്റ്റൻസ് റേഷ്യോ ആണ് കഴിഞ്ഞ 2 ബൈബാക്കിലും കാണാൻ സാധിച്ചത്. ഈ ബൈബാക്കിലും 100% അക്സെപ്റ്റൻസ് റേഷ്യോ ആണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾക്ക് 20% റിട്ടേൺ ഒരു മാസത്തിനുള്ളിൽ നേടാനുള്ള ഒരവസരമായിട്ട് വേണം ഇതിനെ പരിഗണിക്കാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.